എവിടെ പോവാടാ? ആ പട്ടി അടിച്ചാൻ തോന്നു. അഞ്ജലിക്ക് ലാബ് മിസ്സായി. അവളെ ടോണി സാർ കൊണ്ടുപോയല്ലോ. ആരെയാ പട്ടി കടിച്ചേ? അത് അഞ്ജലിയാ. രാവിലെ തന്നെയായിരുന്നു കോളേജിൽ ആൾക്കൂട്ടം ഒരു കാറ് ലൈറ്റിട്ട് പോവുകയും ചെയ്തല്ലോ. അത് ഹോസ്റ്റലിൽ ഒരു കൊച്ചിനെ പട്ടി അടിച്ചതാ. ടി വി ഓൺ ചെയ്താലും പത്രം എടുത്താലും ഈ പട്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. മിസ്സേ, കെമിസ്ട്രിയിലെ അഞ്ജലിയാ കടിച്ചത്. അയ്യോ, ആ ഹോസ്റ്റലിലുള്ള കുട്ടിയാണോ? കഷ്ടമായിപ്പോയി. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. വാ എണീക്ക്. സാർ, ഇന്ന് നടന്ന സംഭവമല്ല സാർ അറിഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കണം. ആഹാരാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവ ശേഖരിച്ച് നമുക്കൊരു മീൻകുളം നിർമ്മിച്ച് അവിടെ ആഫ്രിക്കൻ മ്യൂസിയം മറ്റോ വളർത്തി പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ചേട്ടാ, ഇതിന് കോസ്റ്റ് കുറവാണോ? ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നതാണ്. വളരെ ശ്രദ്ധ വേണം. ഇത് ഫുഡ് വേസ്റ്റ് എല്ലാം കഴിക്കൂ. ഇത് വീട്ടിൽ മിച്ചം വരുന്ന എല്ലാ വേസ്റ്റും കഴിക്കുന്നതാണ്. ആ ശരി ശരി, ഓക്കെ മക്കളെ. ആ ശരി ചേട്ടാ. സാറ് വരുന്നുണ്ട്, വേഗം വായിക്കോട്ടെ. വ്യത്യസ്തമായൊരു മാതൃകയാണിത്. കാരണം വളരെ ലളിതമായ ഒരു സംവിധാനത്തിലൂടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകാൻ നമുക്ക് കഴിയുന്നു. എല്ലാവരുടെയും തുറന്നുള്ള പങ്കാളിത്തം ഉണ്ടായാൽ ഇത് വിജയിച്ചു പോകും. മുഷിയെ വളർത്തി നായശല്യം ഒഴിവാക്കി. മണർകാട് സെന്റ് മേരീസ് കോളേജ്. ഇത് കൊള്ളാലോ. ഹലോ, സെന്റ് മേരീസ് കോളേജ് അല്ലേ? കൺഗ്രാറ്റ്സ്. നമ്മളിവിടെ ഒരു 3-day NSS പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു 3 കുട്ടികളെ വിടണമായിരുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്ത വർക്ക് കമൻഡബിൾ ആയിരുന്നു. പത്രത്തിൽ വായിച്ചായിരുന്നു.